നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ മനോഹരമായ ലില്ലിയം പുഷ്പങ്ങൾ, അല്ലെങ്കിൽ ലില്ലി പൂക്കൾ എന്ന് വിളിക്കുന്ന ലില്ലിയം പുഷ്പങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ വീട്ടിൽ വളർത്താമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ലില്ലിയം പുഷ്പങ്ങൾ ഹെർബേഷ്യസ് ജനസിൽപ്പെട്ട ഒരു ഫ്ലവറിംഗ് പ്ലാന്റുകളാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബൾബ് വാങ്ങി ഇതിൻ്റെ ഫുൾ ഗ്രോത്ത് ആയി ഇതിൻ്റെ ഫ്ലവർ ആകുന്നതുവരെയുള്ള ഒരു സ്റ്റേജ് കവർ ചെയ്ത ശേഷമാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലില്ലിയത്തിൻ്റെ ബൾബുകൾ. ഇതിൽ നിന്ന് ഒരെണ്ണമാണ് നമ്മൾ വാങ്ങിച്ച്, ഒരു പാക്കറ്റ് വാങ്ങിച്ച്, അതിൻ്റെ അകത്തൊരു 10 എണ്ണം മാറ്റം ഉണ്ട്. അത് നമ്മൾ വാങ്ങിച്ച് പ്ലാന്റ് ചെയ്താണ് നമ്മൾ വളർത്തിയിരിക്കുന്നത്. മറ്റ് വെറൈറ്റികൾക്കുള്ളതുപോലെ, അതായത് നമ്മൾ ടുലിപ്സ്, ഡാഫഡിൽസ്, ഗ്ലാഡിയോളസ് ഇങ്ങനെയുള്ള ചെടികൾക്കുള്ളതുപോലെ, ഇതിൻ്റെ ബൾബുകൾക്ക് ഒരു ടൂണിക്സ് എന്ന് പറയുന്ന സാധനമില്ല. അതായത് നമുക്കൊരു ഒരു കവറിങ് ഇല്ല ഇതിന്. അതുകൊണ്ട് ഇത് സ്റ്റോറേജ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചകിരിച്ചോറിലാണ് ഇവർ വെച്ചിരിക്കുന്നത്. സാധാരണ ബൾബുകൾ ചുമ്മാ അങ്ങനെ പാക്കറ്റിലാണ് വരുന്നത്, പക്ഷേ ഇത് ചകിരിച്ചോറിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നമ്മൾ വീട്ടിൽ വെച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഉടനെ തന്നെ നമ്മളിത് പ്ലാന്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റ് ബൾബുകൾക്കുള്ളതുപോലെ ആ ട്യൂണിക് എന്ന് പറയുന്ന കവറിങ് ഇല്ലാത്തത് കൊണ്ട് ലിലിയം വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പ്ലാന്റ് ചെയ്യുക. വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പോകും. ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടത് മണ്ണ് നന്നായിട്ട് ഇളക്കുക. ഏകദേശം 30 സെൻറ്റിമീറ്റർ ആഴത്തിൽ മണ്ണ് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് അതിനുശേഷം നമ്മളൊരു 10 സെൻറ്റിമീറ്റർ ആഴത്തിൽ ഇത് കുഴിച്ചിടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുഴിച്ചിട്ട ശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം വെച്ച് കൊടുക്കുക, നന്നായിട്ട് മൾച്ച് ചെയ്യുക. അതായത് നമ്മളത് ആ ഭൂമി നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാമെന്നാണ്. എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ഫ്ലവറായിട്ട് വരും. ഇനി നമുക്ക് പ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ വളരാനായിട്ട് നമ്മൾ ഒരു 3 മുതൽ 5 വിത്തുകൾ ഒരേ കുഴിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇത് വരും. ഏകദേശം അത്യാവശ്യം ചെറിയ ഡിസ്റ്റൻസിൽ ഒരു കുഴി, അത്യാവശ്യം വലുപ്പമുള്ളൊരു കുഴി എടുത്തു കഴിഞ്ഞാൽ നമുക്ക്, അതായത് വീതിയിൽ കുഴി എടുത്തു കഴിഞ്ഞാൽ ഒരു 3 മുതൽ 5 ബൾബുകൾ ഒന്നിച്ച് ഒരു കുഴിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ട് പല വെറൈറ്റികൾ ഒറ്റ പോട്ടിൽ നിൽക്കുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് ഇത് വരും. അപ്പോൾ ലില്ലിയം പ്ലാന്റുകൾ ഒത്തിരിയേറെ വെറൈറ്റികൾ വരാറുണ്ട്. നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്ന ഏഷ്യാറ്റിക് ലില്ലീസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റികളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊപ്പഗേഷൻ സീഡിൽ നിന്ന് സാധിക്കും. മറ്റ് വെറൈറ്റികൾക്ക് അങ്ങനെ സാധിക്കണമെന്നില്ല. ഇപ്പോൾ ഏഷ്യാറ്റിക് വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സീഡിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് വളരെ ഈസിയാണെന്ന് നമുക്ക് പറയാം. അതിന് ഇതല്ലാതെ നമുക്ക് വേറെ വെറൈറ്റികൾ വരുന്നത് ഓറിയൻ്റൽ ലില്ലീസ് എന്ന് പറഞ്ഞ വെറൈറ്റികളുണ്ട്, ടൈഗർ ലില്ലീസ് ഉണ്ട്, ട്രംപർ ലില്ലീസ് ഉണ്ട്. വളരെ മനോഹരമായ പല വെറൈറ്റികൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ പ്രൊപ്പഗേഷൻ നമുക്ക് 6 വിധത്തിൽ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഏഷ്യാറ്റിക് ലില്ലീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ സീഡുകളുണ്ട്. അത് നമുക്ക് പിരിച്ചെടുത്ത് നമുക്ക് പുതിയ തൈകളുണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്തുകൾ, സ്കെയിൽ എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് നമുക്ക് തൊണ്ടുണ്ട്, ആ തൊണ്ട് ഓരോ തൊണ്ട് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോ തൊണ്ടിൽ നിന്നും നമുക്ക് പുതിയ തൈകളുണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പുതിയ തൈകളുണ്ടാക്കാം. ഇല്ലെങ്കിൽ അതിൻ്റെ ബൾബ് നമുക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഈ ഏഷ്യാറ്റിക് വെറൈറ്റി ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സീഡിൽ നിന്നുണ്ടാക്കാം. അങ്ങനെ ഒത്തിരിയേറെ വിധത്തിൽ നമുക്ക് ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രൈ ഔട്ട്, നമ്മളത് ഫുൾ ഡ്രൈ ഔട്ട് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഫുൾ കരിഞ്ഞു പോയ ശേഷം നമ്മളതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് മൾച്ചിട്ട് മൂടി അവിടെ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അതുപോലെ തന്നെ പുതിയ തൈകൾ ഉണ്ടായി വന്നുകൊണ്ടേയിരിക്കും. വളരെ ഈസി ആയിട്ട് വളർത്താൻ സാധിക്കുന്ന ലില്ലിയം എന്ന വൃക്ഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും വീഡിയോകൾ കാണുക. സാധിക്കുമെന്നെങ്കിൽ എൻ്റെ മറ്റ് വീഡിയോകളോട് ചെക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ബൈ.